ഭീകരവാദ വിരുദ്ധ ദിനം, ആൻറ്റി ടെററിസം ഡേ. എല്ലാ വർഷവും മെയ് 21 ഇന്ത്യയിൽ ഈ ദിനം ആചരിച്ചു വരുന്നത്. 1991 മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഒരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ദിവസം ഇതാണ്. ഭീകരവാദത്തിനെതിരായ ബോധവൽക്കരണം, അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള അവബോധം, യുവാക്കളിൽ സമാധാനപരവും അസഹിഷ്ണുതയില്ലാത്തതുമായ ആശയങ്ങൾ വളർത്തൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഈ ദിവസത്തിൻ്റെ ആഘോഷത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ ദിനം ആചരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ: 1. ഭീകരവാദത്തിൻ്റെ ദോഷങ്ങൾ സംബന്ധിച്ച ബോധവൽക്കരണം. ഭീകരവാദം സമൂഹത്തെ എങ്ങനെ തകർക്കുന്നു, നിരപരാധികളായ ജനങ്ങളുടെ ജീവനെടുത്ത് ഭീകരവാദികൾ എന്തെല്ലാം ദുരന്തങ്ങൾ വരുത്തുന്നു എന്നിവയെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുകയാണ് പ്രധാന ലക്ഷ്യം. 2. സമാധാനവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുക. സമൂഹത്തിൽ സമാധാനവും ഐക്യവും വളർത്തുന്നതിനുള്ള പ്രചാരണം നടത്തുകയും എല്ലാവരും ഒന്നിച്ച് ഭീകരവാദത്തെ നേരിടാൻ തയ്യാറെടുക്കുകയുമാണ് അടുത്ത പ്രധാന ലക്ഷ്യം. 3. ഭീകരവാദം എതിർക്കാനുള്ള പ്രതിജ്ഞ. വിദ്യാലയങ്ങൾ, സർവകലാശാലകൾ, സർക്കാർ ഓഫീസുകൾ തുടങ്ങിയ ഇടങ്ങളിൽ ഭീകരവാദം എതിർക്കാനുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് ദിനം ആരംഭിക്കുന്നു. ചരിത്രം. ഭീകരവാദ വിരുദ്ധ ദിനം പ്രഥമമായി 1992 ആരംഭിച്ചു. രാജീവ് ഗാന്ധിയുടെ വിയോഗത്തിൻ്റെ ഒരു വർഷത്തിനു ശേഷമാണ് ഇത് ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെട്ടത്. ഈ ദിനാചരണത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ടുവരുന്നു. വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് ഭീകരവാദത്തിൻ്റെ ദോഷങ്ങളെക്കുറിച്ചുള്ള സെമിനാറുകൾ, പ്രഭാഷണങ്ങൾ, ചർച്ചകൾ എന്നിവ സംഘടിപ്പിക്കുന്നു. ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്നു. അധ്യാപകരുടെ നേതൃത്വത്തിൽ സംവാദങ്ങൾ നടത്തുന്നു. സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ക്യാമ്പുകൾ, സെമിനാറുകൾ, ഡിബേറ്റുകൾ എന്നിവ സംഘടിപ്പിക്കുന്നു. ഭീകരവാദം അവസാനിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി യുവജനങ്ങളെ ഒരുമിപ്പിക്കുന്നതിനു വേണ്ടി ക്ലബ്ബുകളും സംഘടനകളും രൂപീകരിക്കുന്നു. സർക്കാർ ഓഫീസുകളിൽ ഉദ്യോഗസ്ഥർ ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്നു. ടെലിവിഷൻ, റേഡിയോ, പത്രങ്ങൾ എന്നിവയും ഈ ദിനങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടികൾ പ്രചരിപ്പിക്കുന്നു. ഭാവി തലമുറകളുടെ പ്രാധാന്യം. ഭീകരവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നത് ഒരു പ്രതീകാത്മകത മാത്രമല്ല, ഭാവി തലമുറകൾക്ക് മനസ്സിലാക്കേണ്ട ഒരു വലിയ സന്ദേശവുമാണിത്. ഭീകരവാദം എങ്ങനെ സമൂഹത്തെ തകർക്കുന്നുവെന്ന് മനസ്സിലാക്കി ഇതിനെ എതിർക്കാനുള്ള ചിന്താഗതിയും ഒരുമിച്ചുള്ള ശ്രമവുമാണ് അനിവാര്യം. ഭീകരവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നത് ഭീകരവാദത്തെ പ്രതിരോധിക്കാനുള്ള ബോധവൽക്കരണത്തിനും സമൂഹത്തിൽ സമാധാനം നിലനിർത്തുന്നതിനുമുള്ള ചുവടുവെപ്പായി നിലകൊള്ളുന്നു.